നമസ്കാരം. റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ആവേശ പോരാട്ടം ഇന്നാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ പി എസ് ജിയും ബയൺ മ്യൂണിക്കും തമ്മിൽ ഇന്ന് രാത്രി 12:30 ഏറ്റുമുട്ടുകയാണ്. ലിസ്ബണിൽ വെച്ച് ഈ രണ്ട് ടീമുകളും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ അങ്ങോട്ട് തന്നെ ലിസ്ബണിലെ മൈതാനത്തേക്ക് കണ്ണും കാതും തുറന്നു വെച്ചിരിക്കും. നമ്മളും കുറേ ദിവസങ്ങളായി ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യൂറോപ്യൻ ഫുട്ബോളിലെ ഇത്തവണത്തെ രാജാക്കന്മാർ ആരായിരിക്കുമെന്ന് ഇന്ന് നമുക്കറിയാൻ കഴിയും. തീർച്ചയായും ചരിത്രത്തിൽ ആദ്യമായി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ഇപ്പോൾ പി എസ് ജി ഇടം പിടിച്ചിരിക്കുകയാണ്. ഒരു കിരീടം തന്നെയാണ് നെയ്മർ ജൂനിയറും കിലിയൻ എംബപ്പേയും ഒക്കെ അടങ്ങുന്ന സംഘം ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ വലിയ ചരിത്രപരമായ പാരമ്പര്യമുള്ള ഒരു ക്ലബ്ബാണ് ബയൺ മ്യൂണിക്ക്. നമുക്കറിയാം 5 തവണ അവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ട്. ഇത്തവണയും അവർ ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല, അവർക്ക് തങ്ങളുടെ ട്രോഫി ശേഖരത്തിലേക്ക് 6-ാമത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ടീമുകളും തമ്മിൽ കിരീടത്തിന് വേണ്ടി പോരാടുമ്പോൾ മികച്ച ഒരു മത്സരം തന്നെ എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ രണ്ട് ടീമുകളുടെയും ഫൈനലിലേക്കുള്ള വഴി ഒന്ന് എടുത്തു നോക്കാം. ബയൺ മ്യൂണിക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ പ്രീമിയർ ലീഗിലെ 6-ാം സ്ഥാനക്കാരായ ടോട്ടൻഹാമിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി കൊണ്ടാണ് പ്രീ ക്വാർട്ടറിലേക്ക് എത്തുന്നത്. പ്രീ ക്വാർട്ടറിൽ അവർ നേരിടുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 4-ാം സ്ഥാനക്കാരായ ചെൽസിയെയാണ്. അവിടെ അവർ വിജയിക്കുന്നു. 7-1 എന്ന അഗ്രിഗേറ്റ് സ്കോറിനാണ് അവർ വിജയിച്ചു കയറുന്നത്. പിന്നീട് ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് നേരിടാനുണ്ടായിരുന്നത് ലാലിഗയിലെ 2-ാം സ്ഥാനക്കാരായ എഫ് സി ബാഴ്സലോണയെയാണ്. അവിടെ നമുക്കറിയാം 8-2 അവർ വിജയിച്ചു കയറുന്നത്. പിന്നീട് സെമി ഫൈനലിൽ ലീഗ് വണ്ണിലെ 7-ാം സ്ഥാനക്കാരായ ഒളിമ്പിക് ലിയോണിനെതിരെയാണ് അവർ കളിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ച് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പി എസ് ജിയുടെ വഴിയിലേക്ക് പോയാൽ പി എസ് ജി ലാലിഗ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായിക്കൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. റയൽ മാഡ്രിഡിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ മത്സരം അവർ വിജയിച്ചു. 2-ാമത്തെ മത്സരം അതിന്റെ റിട്ടേൺ ലെഗ് മത്സരം സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത്. ബൊറൂസിയ ബുണ്ടസ് ലീഗിലെ 2-ാം സ്ഥാനക്കാരായ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ പിന്നീട് ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടുന്നത്. ക്വാർട്ടറിൽ അവരെ നേരിടാനുണ്ടായിരുന്നത് ഇറ്റാലിയൻ സീരിയയിലെ 3-ാം സ്ഥാനക്കാരായ അറ്റലാന്റയാണ്. അറ്റലാന്റയെ അവർ പരാജയപ്പെടുത്തി സെമി ഫൈനലിലേക്ക് കടക്കുന്നു. സെമിയിൽ ബുണ്ടസ് ലീഗയിലെ 3-ാം സ്ഥാനക്കാരായ ആർ ബി ലീപ്സിഗിന് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അവരിപ്പോൾ ഫൈനലിന് യോഗ്യത നേടിയിരിക്കുന്നത്. ഈ ഒരു ഫൈനലിലേക്ക് വന്ന വഴി നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും, രണ്ട് ടീമുകളും ഏതാണ്ട് ഒരുപോലെയുള്ള എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് വരുന്നത്. മുമ്പ് എത്ര വലിയ ടീമായിരുന്നു എന്നതല്ല, നിലവിലെ ഈ ഒരു ഫോമിൽ, നിലവിലെ ഈ ഒരു സീസണിൽ, ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സീസണിൽ എവിടെ എത്തി നിന്ന ടീമുകളെയാണ് അവർ പരാജയപ്പെടുത്തിയത് എന്നതാണ് നമ്മളിപ്പോൾ പരിഗണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഇറ്റാലിയൻ സീരിയയിലെ 3-ാം സ്ഥാനക്കാരെയും ബുണ്ടസ് ലീഗയിലെ 3-ാം സ്ഥാനക്കാരെയും ലാലിഗയുടെ ചാമ്പ്യന്മാരെയും ഒക്കെ പരാജയപ്പെടുത്തിയാണ് പി എസ് ജി വരുന്നത്. അതേസമയം മറുഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ബയൺ മ്യൂണിക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നത് സെമി ഫൈനലിൽ ലീഗ് വണ്ണിലെ 7-ാം സ്ഥാനക്കാരെ, ഒപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 6-ാം സ്ഥാനക്കാരെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ തന്നെ 4-ാം സ്ഥാനക്കാരെയും പിന്നെ ലാലിഗയിലെ 2-ാം സ്ഥാനക്കാരെയുമാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും മികച്ച ടീമുകളെ പരാജയപ്പെടുത്തിയാണ് രണ്ട് ടീമുകളും ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നാണ് തീരുമാനം ആകുന്ന ദിവസം ആരാണ് ചാമ്പ്യന്മാരെന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ 90 മിനിറ്റ് മാത്രമാണ് ഇനി പ്രസക്തി. ഈ 90 മിനിറ്റിന് മാത്രമാണ് പ്രസക്തി. ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. രണ്ട് ടീമുകൾ തമ്മിൽ കിടിലൻ മത്സരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.